നമസ്കാരം, ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. അങ്ങനെ ആ വിധി നടപ്പിലായിരിക്കുന്നു. ഹൈദരാബാദ് പീഡന കേസിലെ പ്രതികളെ പോലീസ് വെടിവെച്ചു കൊന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി കുറ്റകൃത്യം പുനരാവിഷ്കരിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. നവംബർ 27 രാത്രിയിൽ 26-കാരിയായ വെറ്റിനറി ഡോക്ടറെ ബലാത്സംഗത്തിന് ശേഷം പ്രതികൾ കൊല്ലുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം തീ കൊളുത്തി മൃതദേഹം ചുട്ടെരിച്ച പ്രതികളെ അവരുടെ വീടുകളിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ലോറി ഡ്രൈവറായ ആരിഫ്, ക്ലീനർമാരായ ചെന്ന കേശവലു, ജൊല്ലു ശിവ, ജൊല്ലു നവീൻ എന്നിവരാണ് മരിച്ച പ്രതികൾ. രാജ്യമൊട്ടാകെ പീഡന പരമ്പരകൾ ദിനം പ്രതി കൂടി വരികയാണ്. ഹൈദരാബാദ് കേസിൽ പ്രതികൾക്ക് വധശിക്ഷ ആവശ്യപ്പെട്ട് ഡൽഹി വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്വാതി മലിവാൾ നിരാഹാരം ആരംഭിച്ചിരുന്നു. ബഹുഭൂരിപക്ഷത്തിനും സ്വാതിയുടെ ആഗ്രഹമായിരുന്നു. അതാണിപ്പോൾ നിയമാനുസൃതമല്ലെങ്കിൽ കൂടി നടപ്പിലായിരിക്കുന്നത്. കുറച്ചുനാൾ ജയിൽവാസത്തിനു ശേഷം തയ്യൽ മെഷീൻ വാങ്ങി നൽകുന്നതിലും ഭേദം ഇതുതന്നെയാണ്. അവർ അർഹിക്കുന്ന ശിക്ഷ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ ശിക്ഷാ നിയമങ്ങൾ ഇത്തരത്തിൽ മാറേണ്ടതുണ്ട്. തൊട്ടാൽ കൈവിറയ്ക്കുന്ന ചില നിയമങ്ങൾ, അതിനുതകുന്ന ശിക്ഷകൾ. കാരണം എല്ലായിടത്തും ഹൈദരാബാദ് പോലീസ് ഉണ്ടാകണമെന്നില്ലല്ലോ. സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ ആഘോഷിക്കുകയാണ്. മനുഷ്യാവകാശം പറയുന്ന ചിലർക്കൊഴിച്ചാൽ മറ്റുള്ളവർക്കിത് സന്തോഷ വാർത്തയാണ്, മറ്റു ചിലർക്ക് ഭയപ്പെടുത്തുന്ന സത്യവും. ഈ ശിക്ഷ ഒരുപക്ഷെ ഇന്ന് നടന്നില്ലായിരുന്നെങ്കിൽ എന്നും നടക്കില്ലായിരുന്നു. കടലാസിലെ തെറ്റുകൾ മനസാക്ഷിക്ക് ശരിയായി ഭവിക്കും ചിലപ്പോൾ. അത്തരത്തിൽ ഒരു ശരിയായി ഈ സംഭവം വ്യാഖ്യാനിക്കപ്പെടുക തന്നെ ചെയ്യും. അതിനാൽ തന്നെ ഇങ്ങനെയുള്ള പ്രതികളെ കുറ്റാന്വേഷണത്തിനായി കൂടെ കൂട്ടുമ്പോൾ കൈത്തോക്കെടുക്കാൻ മറക്കാതിരിക്കുന്ന പോലീസിനിരിക്കട്ടെ കൈയടി.